ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ചന്ദ്രന് വലിപ്പം കൂടുതലാണെന്ന് തോന്നുന്നില്ലേ? എന്തുകൊണ്ടാകാം അത്? ചന്ദ്രൻ മാത്രമല്ല കേട്ടോ, സൂര്യനും ഉദയാസ്തമയങ്ങളിൽ അങ്ങനെ തോന്നും. മൂന്ന് കാരണങ്ങളാണ് ഇതിന് പറയപ്പെടുന്നത്. ഇപ്പം അങ്ങനെ പറയുന്നുള്ളൂ, നാളെ കൂടുതൽ കാരണം കണ്ടെത്തൂ കേട്ടോ. പോൺസോ ഇല്യൂഷൻ എന്നതാണ് ഒന്നാമത്തേത്. മേരിയോ പോൺസോ എന്ന മനഃശാസ്ത്രജ്ഞൻ 1911 മനുഷ്യ മനസ്സിൻ്റെ ഈ മിഥ്യാബോധത്തെക്കുറിച്ച് പറഞ്ഞത്. മനുഷ്യ മനസ്സ് വസ്തുക്കളുടെ വലിപ്പം കണക്കാക്കുന്നത് അതിന് ചുറ്റുസ്ഥിതി ചെയ്യുന്ന മറ്റ് വസ്തുക്കളുമായി താരതമ്യം ചെയ്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചെടികളെയും വൃക്ഷങ്ങളെയും കുന്നുകളെയും ജലാശയങ്ങളെയും ഒക്കെ ഒരുമിച്ച് ദൂര വ്യത്യാസം കാണുമ്പോൾ നമ്മുടെ മനസ്സ് ചന്ദ്രനെ വലുതായി തോന്നിപ്പിക്കുകയാണ്. മറിച്ച് തലയ്ക്ക് മുകളിൽ മറ്റു വസ്തുക്കളുടെ അഭാവത്തിൽ ചന്ദ്രനെ അതിൻ്റെ ശരിയായ വലുപ്പത്തിലാണ് നമ്മൾ കാണുന്നത്. അന്യോന്യം അടുത്തു വരുന്ന രണ്ട് നേർവരകളും അവയിൽ വിലങ്ങനെ കുറവരകളും റെയിൽപാളങ്ങളെ പോലെ കിടക്കുന്നു. അതിനിടയിൽ വരച്ച ഒരേ നീളമുള്ള രണ്ട് വരകളെ നമ്മുടെ മനസ്സ് കാണുന്നത് വ്യത്യസ്ത നീളത്തിലാണ്. നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും മേഘങ്ങളും ഒക്കെയുള്ള ആകാശത്തെ നമ്മുടെ മസ്തിഷ്കം കാണുന്നത് നമ്മെ ചുറ്റി നിൽക്കുന്ന ഒരു വൃത്താകൃതിയിലല്ല, മറിച്ച് മുകൾ ഭാഗം ചെറുതായൊന്ന് പരന്നതായിട്ടാണ്. അതുകൊണ്ട് ചക്രവാളത്തിലുള്ള ചന്ദ്രനെയും സൂര്യനെയൊക്കെ നമുക്ക് കൂടുതൽ വലുതായി തോന്നുന്നു. എബിങ്ങോസ് ഇല്യൂഷൻ, രണ്ട് ഭാഗങ്ങളിലുമുള്ള വൃത്തങ്ങളുടെ നടുവിലെ വൃത്തം തുല്യമാണ്, എന്നാൽ നാം കാണുന്നതോ രണ്ട് വലുപ്പത്തിലും. ചന്ദ്രൻ ഉദിക്കുമ്പോൾ മാത്രമല്ല അസ്തമിക്കുമ്പോഴും ഈ പ്രതിഭാസം സംഭവിക്കുന്നുണ്ടല്ലോ. ചന്ദ്രന് മാത്രമല്ല സൂര്യനും മറ്റും ഗ്രഹങ്ങൾക്കുമെല്ലാം ചക്രവാളത്തിലെത്തുമ്പോൾ ഈ വ്യത്യാസം അനുഭവപ്പെടും. പൗർണമി നാളിൽ ചന്ദ്രന് ഉദിക്കുമ്പോൾ വലുതായി കാണുന്നത് എന്താ ശ്രീധര? ഷാഫിമാഷയുടെ ചോദ്യമാണ് ഈ ഒരു ചെറിയ വീഡിയോയ്ക്ക് ഹേതുവായത്. നന്ദി ഷാഫിമാഷെ, നന്ദി.